ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടന്റ് മാർക്കറ്റിംഗിൻ്റെ അതേ സ്റ്റേജിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് വരുന്ന ഒരു തേമാണ് കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കണ്ടന്റ് റൈറ്റിംഗ്. കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ തൊട്ട് നമ്മൾ ചെയ്തു വരാറുള്ള ഒരു റൈറ്റിംഗ് മെത്തേഡാണ് കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന ആ സമയത്ത് നമ്മളോട് ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ എഴുതാൻ പറഞ്ഞാൽ, അതായത് ഒരു കാര്യത്തെ കുറിച്ചിട്ട് SU അല്ലെങ്കിൽ ലെറ്ററോ അതിലല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞാൽ അതൊരു കണ്ടന്റാണ്. നിങ്ങൾ ആ ഒരു വിഷയത്തെ എന്തായാലും എഴുതിയിട്ടുണ്ടാകും. ഒന്നാം ക്ലാസ് മുതൽ നിങ്ങൾ ഏതുവരെയാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത് അതുവരെ നിങ്ങൾ എഴുതുന്ന ആ ഒരു ഇതില്ലേ ടോപ്പിക്, അതായത് നിങ്ങൾക്കൊരു ടോപ്പിക് തന്നിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ എഴുതുന്ന ആ ഒരു സംഭവത്തെയാണ് നമ്മൾ കണ്ടന്റ് എന്ന് പറയുന്നത്, കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. കണ്ടന്റ് റൈറ്റിംഗ് നമ്മൾ ഡിജിറ്റലായിട്ട് ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ മാത്രമായിട്ടല്ല, ലാൻഡിംഗ് പേജിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ സെയിൽസ് പേജിൽ, ഇമെയിൽ ലെറ്ററിലൊക്കെ നമ്മൾ ഈ ഒരു കണ്ടന്റ് റൈറ്റിംഗ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കണ്ടന്റ്, അതായത് നമ്മൾ പരീക്ഷയൊക്കെ SA എഴുതുന്നത് അത് തന്നെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡിജിറ്റലായിട്ട് മാറ്റുമ്പോൾ അതിന് കണ്ടന്റ് റൈറ്റിംഗ് എന്നൊരു പുതിയൊരു പേര് നൽകുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ഫ്യൂച്ചറിൽ നല്ല വാല്യൂ ഉണ്ടാകുന്ന ഒരു ജോബ് കൂടിയായിരിക്കും കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഓരോ കമ്പനീസും കണ്ടന്റ് റൈറ്റേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ബ്ലോഗ് എഴുതിയാൽ മാത്രമേ, അതായത് ബ്ലോഗ് എഴുതുന്നത് കണ്ടന്റ് റൈറ്റേഴ്സാണ്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് റൈറ്റേഴ്സ് അവർക്ക് എന്തായാലും ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഇവർക്ക് ബ്ലോഗിൽ വഴി മാത്രമേ ഇവർക്ക് ട്രാഫിക് വരുന്നുള്ളൂ. ട്രാഫിക് വന്നാൽ മാത്രമേ ഇവർക്ക് റവന്യൂ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടന്റ് റൈറ്റേഴ്സ് ഏറ്റവും അത്യാവശ്യമാണ് ഇവർക്കൊക്കെ. കണ്ടന്റ് റൈറ്റേഴ്സ് സിമ്പിളായിട്ട് തന്നെ ലേൺ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ സാധാരണ പഠിച്ച കാര്യം തന്നെയാണ്, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഇൻബിൽറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു കണ്ടന്റ് മാർക്കറ്റിങ്ങിൽ.